ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസസ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്യൂ ആൻഡ് എ വീഡിയോയാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ പി എസ് സി ചാനലിലും വ്ളോഗിംഗ് ചാനലിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ താഴെ കുറേയധികം ചോദ്യങ്ങൾ വന്നു. അതിൽ പേഴ്സണൽ ചോദ്യങ്ങളും ഉണ്ട്, പി എസ് സി റിലേറ്റഡ് ചോദ്യങ്ങളും ഉണ്ട്. കൂടുതലും പി എസ് സി റിലേറ്റഡ് ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യൂ ആൻഡ് എ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ മൂന്ന് ടിപ്സ് പറഞ്ഞു തരുമോ? ശ്രീജ ജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ് ഇത് അയച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ മൂന്ന് ടിപ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് മൂന്ന് ടിപ്സ് നാല് ടിപ്സ് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല. നമ്മളെ ഹാപ്പി അല്ലാതാക്കുന്ന കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് തന്നെയായാലും പരമാവധി ഒഴിവാക്കാൻ നോക്കുക. നമുക്കറിയാമല്ലോ നമ്മൾ എപ്പോഴാണ് അൺഹാപ്പി ആവുന്നതെന്ന്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത്തരം എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഏറെക്കുറെ ഏറെ പല സമയങ്ങളിൽ. പിന്നെ വേറെ കാര്യം, ഒരു മനുഷ്യൻ ഇപ്പോൾ 24 മണിക്കൂറും ഹാപ്പി ഒന്നും ആയിരിക്കില്ല. കാരണം പല പല ഇമോഷൻസ് എല്ലാവർക്കും വന്നു പോകും സ്വാഭാവികമായിട്ടും. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഞങ്ങളെപ്പോഴും ഹാപ്പിയാണോ അല്ലെങ്കിൽ ഞാനെപ്പോഴും ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെപ്പോഴും ഹാപ്പിയല്ല. കാരണം ഓരോ പ്രശ്നങ്ങൾ വരും, ഓരോ ഇമോഷൻസ് വരും, ഓരോ കാര്യങ്ങൾ വരും, നമ്മൾ മാറ്റിയെടുക്കുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോഴും ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ഹാപ്പിയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, എല്ലാവരുടെ ലൈഫിലും നമുക്ക് പല കാര്യങ്ങൾ. വീഡിയോസിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ പി എസ് സി ചാനലിലല്ല, നമ്മുടെ മറ്റേ ചാനലിലെ വീഡിയോസിൻ്റെ താഴെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലി പോലെ ആവണം, നിങ്ങളുടെ സന്തോഷം പോലെ ആവണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമൻറ്റ് ചെയ്ത ആളോടൊരു ചെറിയൊരു വിഷമം പോലെ എനിക്ക് തോന്നിയത്. കാരണം അവരത് മനസ്സിലാക്കുന്നില്ല, ആ വീഡിയോയിൽ മാത്രമാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ എങ്ങനെയാണ്, ആ സിനിമയിൽ ആ കഥാപാത്രങ്ങൾ അതേപോലെ അല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ആ വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോസിൽ മാത്രമാണ് നമ്മളുടെ ആ ഒരു സന്തോഷങ്ങളും ഹാപ്പിനെസ്സും കാണിക്കുന്നത്, വിഷമങ്ങൾ കാണിക്കുന്നില്ല അതിൻ്റെ അകത്ത്. അത്രയേ ഉള്ളൂ സംഭവം. കാരണം നമ്മുടെ ആ പി എസ് സി ചാനൽ അല്ലാത്ത വ്ളോഗിങ് ചാനലിൽ ഒരു ഹാപ്പിയൊക്കെ പോലത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ ചിലപ്പോൾ വേറെ ഫാമിലി വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ഫാമിലിയിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രം ക്യാമറയിൽ പകർത്തിയെടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ അവർ ഉടനീളം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വരും അല്ലേ. കാരണം എൻ്റെ ഫാമിലി ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ ഓർത്ത് പല ആൾക്കാരും വിഷമിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു മനുഷ്യൻ എപ്പോഴും ഹാപ്പി ആയിരിക്കില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരു ദിവസത്തിനുള്ളിൽ അത് മാറ്റാൻ ശ്രമിക്കുക. ചാർലി ചാപ്ലിൻ അമിതമായിട്ട് സന്തോഷിക്കാതിരിക്കുക. അതെ, പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേജിൽ വന്നൊരു കോമഡി പറഞ്ഞിട്ട് കുറേ പേര് ചിരിച്ചു. പിന്നീട് അദ്ദേഹം കുറേ സമയത്തിനുള്ളിൽ അതേ കോമഡി തന്നെ വീണ്ടും പറഞ്ഞു. അപ്പോൾ ചിരിച്ച ആൾക്കാരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. പിന്നീട് അതേ കോമഡി തന്നെ ഒന്നുകൂടി പറഞ്ഞപ്പോൾ ആരും ചിരിച്ചില്ല. കാരണം കേട്ട കാര്യം കേട്ട കോമഡി തന്നെ ആലോചിച്ച് വീണ്ടും വീണ്ടും ചിരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ സങ്കടം വരുമ്പോഴും അത് തന്നെ ആലോചിച്ച് വീണ്ടും വീണ്ടും സങ്കടപ്പെടരുത്. അത്രേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം മറ്റുള്ള ആൾക്കാരെയും കൂടി ഹാപ്പിയാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിക്കോളും. അതാണ് എൻ്റെ ഒരു ഉത്തരം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ, പോസിറ്റീവ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളാണ് അയച്ചിട്ടുള്ളത്. പോസിറ്റീവ് വൈബ്സ് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ വൺ. ഓക്കെ, ഗവൺമെൻറ് ജോബ് നേടിയേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് തോന്നാൻ എന്തെങ്കിലും സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? പേഴ്സണൽ ഓർ ഫാമിലി സിറ്റുവേഷൻ. പേഴ്സണൽ ആണെങ്കിൽ ആ വേദനിപ്പിച്ച ആളിന് ഇപ്പോഴുള്ള നിലപാട് എങ്ങനെ? ജോലി ഇല്ലാത്ത സിറ്റുവേഷൻ വേഴ്സസ് ജോലി കിട്ടിയപ്പോൾ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലീസ്. കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗവൺമെന്റ് ജോബ് നേടിയേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് തോന്നാൻ എന്തെങ്കിലും സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതെ, പേഴ്സണൽ ഓർ ഫാമിലി സിറ്റുവേഷൻ. ആ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അമ്മയാണ് എന്നെ പി എസ് സിക്ക് കൊണ്ടേ ചേർക്കുന്നത് തന്നെ. എനിക്ക് ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പൊരു ക്യൂ ആൻഡ് എയിൽ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി അങ്ങനത്തെയൊക്കെ ഫീൽഡായിരുന്നു എനിക്ക് താല്പര്യം. അമ്മ കൊണ്ടേ പി എസ് സിക്ക് ചേർത്തു, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പഠിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടാൻ കുറേ സമയവും പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മൂന്നേ മുക്കാൽ വർഷത്തോളത്തെ പഠിത്തം കൊണ്ടാണ് ജോലി കിട്ടിയത്. അത്ര സമയം വേണ്ട കിട്ടാനായിട്ട്, പക്ഷേ എനിക്ക് അത്ര സമയം പിടിച്ചു. അതെൻ്റെ തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്, കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് കുറേ നാളായില്ലേ പോകുന്നത്, നിർത്താറായില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ജോലി കിട്ടി, അതിനുശേഷം ഈ ആളുകൾ ഇതൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചോദ്യമൊക്കെ ചോദിച്ച ആൾ തന്നെ, എൻ്റെ മകളിപ്പോൾ ഇന്ന കോഴ്സ് കഴിഞ്ഞു, ഇനി പി എസ് സിക്കാണോ ചേർക്കേണ്ടത് അല്ലെങ്കിൽ വേറെ കോഴ്സിനാണോ വിടേണ്ടത് സാറേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഈ പറഞ്ഞ മൂന്നര വർഷമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞ് ഈ ഒരു സമയം പിരീഡിനുള്ളിൽ കുറച്ച് ആൾ മുന്നേ അവരെയൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ആൾക്കാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നിർത്താറായില്ലേ എന്ന് ചോദിച്ച ആൾക്കാർ. അപ്പോൾ അത് എനിക്ക് വാശിയാണ് തന്നത്.
അതായത് നിർത്താറായില്ലേ, ഒഴിവാക്കി കൂടെ, കുറെ നാളായില്ലോ പോകുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത് കേട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാട്ടേക്ക് നമ്മൾ റോബോട്ടൊന്നുമില്ലല്ലോ, വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷമം ഈ നാളെയും മറ്റന്നാളും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല, കൂടുതൽ വാശി വന്നിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ അത് ആരാണെന്നുള്ള കേസും അതൊന്നും പറയണ്ട വേണ്ടല്ലോ. പിന്നെ ജോലി ഇല്ലാത്ത സിറ്റുവേഷൻ വേഴ്സസ് ജോലി കിട്ടിയപ്പോൾ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെ, സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മൊത്തത്തിലൊരു വില വരും. അത് നമ്മുടെ ഫാമിലിയിലാണെങ്കിലും, നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നാട്ടുകാർക്കിടെ ഇടയിലാണെങ്കിലും, കടയില പോകുന്ന അവിടെയൊക്കെ ആണെങ്കിലും, എല്ലാവർക്കും ഇടയിലും നമ്മൾക്കൊരു റെസ്പെക്റ്റ് കിട്ടും. ജോലി അത് എന്ത് ജോലിയാണെങ്കിലും കേട്ടോ, സർക്കാർ ജോലിക്ക് റെസ്പെക്റ്റ് കിട്ടും, പ്രൈവറ്റ് ജോലിക്ക് റെസ്പെക്റ്റ് കിട്ടില്ല എന്നൊന്നും മീനിങ് ഇവിടെ ഇല്ല. എല്ലാ ജോലിക്കും നമ്മൾ പണിയെടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് കിട്ടും. അത് കൂലിപ്പണിയാണെങ്കിലും അല്ലാത്ത പണിയാണെങ്കിലും, ഡെയിലി വേജസ് ആണെങ്കിലും, മാസ ശമ്പളം കിട്ടുന്നവനാണെങ്കിലും, ഇനി വർഷ ശമ്പളം കൊടുക്കുന്നവനാണെങ്കിലും, പണിയെടുത്തിട്ടാണ് കുടുംബം പോറ്റുന്നതെങ്കിൽ അല്ലേ സ്വാഭാവികമായിട്ട് ഒരു വില കിട്ടും. അത് ഒരു വലിയ പോസിറ്റീവാണ്, അല്ലെങ്കിൽ ചേഞ്ചാണ്. പിന്നെ ശമ്പളം കിട്ടും, അതും വേണമല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് സർക്കിൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ. ഇത് കോമൺ ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പോസിറ്റീവ്. നെഗറ്റീവ് നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് വശം ഇല്ല. പിന്നെ നെഗറ്റീവ് വശം ഉള്ളത് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയാണോ എന്നൊക്കെ ഉള്ളതാണ് നെഗറ്റീവ് വശം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും നാൾക്കുള്ളിൽ അത് പഠിച്ചെടുത്തത്. പിന്നെ ഗവൺമെൻറ് ജോലി ആകുമ്പോൾ നമുക്ക് വേറെ കുറേ ആനുകൂല്യങ്ങളും മറ്റുള്ള ഒരുപാട് സേവനങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതെങ്കിലും കമൻറ്റ് വായിച്ചപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? ബോത്ത് ചാനൽ, രണ്ട് ചാനലിലും വെച്ചിട്ട്. നൗറിൻ ഷംസീറാണ് ആ ചോദ്യം ചോദിച്ചത്. നൗറിൻ ഷംസീർ ഇതിന് മുന്നേയും സ്ഥിരമായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ചാനലിൽ, പി എസ് സി ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഒരുപാട് മോശം കമൻ്റ് ഉണ്ടായിരുന്നു. ഒട്ടും ക്വാളിറ്റി ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് തെറി കമൻറ്റുകൾ വരെ ധാരാളം ഉണ്ടായിരുന്നു. അതിനൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. പിന്നീട് ഓരോ വീഡിയോസും നമ്മൾ വാശിക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള കമൻറ്റുകൾ സ്വാഭാവികമാണ്, എല്ലാ ചാനലിലും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ യൂട്യൂബിൽ എത്ര വലിയ മഹത്വത്തി, ഈവൻ മഹാത്മാഗാന്ധിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണെങ്കിലും അതിൻ്റെ താഴെ പുള്ളിക്കാരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. അബ്ദുൽ കലാമിൻ്റെ വീഡിയോവിൻ്റെ താഴെയും ഇങ്ങനത്തെ മോശം കമൻറ്റുകളും ഡിസ്ലൈക്കുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് അതൊരു വിഷമമേ അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പണി എന്താണ്? ഇത് തന്നെയാണ്. അവർ ജീവിതകാലം മുഴുവനും ഇങ്ങനെ പല പല യൂട്യൂബ് ചാനലിലും കയറി, അല്ലെങ്കിൽ പല പല ആളുകളുടെയും ഒക്കെ അടിയിക്കൊണ്ടേ കമൻറ്റ് ചെയ്ത് അവരുടെ ജീവിതം തീർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം തോന്നിയിട്ടുള്ളൂ. കാരണം അവർ അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അത് നമ്മൾ നിർത്താനും പോകേണ്ട ആവശ്യമില്ല. അത് അവർ അവരുടെ ഇത് പൊക്കോട്ടെ, നമ്മൾക്ക് ശരിയെന്ന കാര്യം മുന്നോട്ട് പോവുക അല്ലേ. എനിക്ക് വല്ല വിഷമം തോന്നിയിട്ടുണ്ടോ കമൻറ്റ് വായിച്ചപ്പോൾ? എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വിഷമമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അതായത് കുറ്റം പറയുന്ന പോലത്തെ കമൻറ്റ്സ് വരുന്നത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റിനെ ഫേസ് ചെയ്യേണ്ടത്. നമ്മളൊരു സാധനം തുടങ്ങി അതിന് ആദ്യമായിട്ട് കുറ്റങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. ഇപ്പം നമുക്ക് കമൻറ്റൊക്കെ ഇങ്ങനെ മോശം എന്തെങ്കിലും വന്നാലും നമുക്ക് പിന്നെ എന്നുള്ളൊരു മൈൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ ചെയ്താലും നമ്മളതിന് മാന്യമായ രീതിയിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ചില കമന്റിന് മാന്യമായ രീതിയിലും അല്ലാത്ത രീതിയിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം ചില ആൾക്കാർ അത് അർഹിക്കുന്നുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിടുന്ന ആൾക്കാർ, നമുക്ക് അവരെ ആവശ്യമില്ല. കാരണം അത് അവരുടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കമന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിന് മുന്നേ എത്ര കമന്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്ഥിരമായിട്ട് ഇതിന് മോശം കമന്റ് ചെയ്യുന്നവരുണ്ട്. പേരൊക്കെ പറയണല്ലോ എനിക്ക്. ഞാൻ ചില വീഡിയോസിൽ പ്രത്യേകിച്ചും നമ്മള് അതായത് സ്ത്രീകളെ മോശമാക്കി സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ മൂന്നാല് കമന്റ് ആയപ്പോ ഇതുപോലെ ഒരു മറുപടി കൊടുത്തിട്ട് പിന്നെ പുള്ളി കമന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതും നല്ലൊരു ഉത്തരവാണ് കേട്ടോ. ചില കമന്റുകൾക്ക് നമ്മൾ ആസൈസും മറുപടിയും കൊടുക്കണം. കാരണം അവനെയോ അവളെയോ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിടാൻ വേണം. നമുക്ക് ആവശ്യമില്ല അങ്ങനത്തവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നുമില്ല. അപ്പൊ മൂന്നെണ്ണമല്ലേ കഴിഞ്ഞത്. നാലാമത്തെ ചോദ്യം, അടുത്തത് സുഹൈബ് എം എന്ന് പറഞ്ഞിട്ട് ഒരാളെ വെച്ചതാണ്. പുള്ളി ഒരു അഞ്ച് നമ്പർ ഇട്ടിട്ടാണ് ക്വസ്റ്റ്യൻ അയച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, സാറിന് നിലവിലുള്ളതിൽ നിന്നും കുറച്ചുകൂടെ ഹൈ ജോബ് ആഗ്രഹിക്കുന്നുണ്ടോ? ഉത്തരവ് തന്നെ പറയാം. അങ്ങനെ ആഗ്രഹമില്ല. കാരണം ഇതിനെ മുകളിലേക്കുള്ള ഡിഗ്രി ലെവൽ ജോലികളോ കെ എസോ ആഗ്രഹിക്കുന്നില്ല. കാരണം പഠിക്കാൻ സമയമില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഉള്ളതിൽ തൃപ്തനാണ്. ആ ഉള്ളതിൽ മതി.
തിരുപ്പതി ആയിരിക്കുകയാണ് സാറ്. അടുത്തത് പാരൻസിനെ കൊണ്ട് ട്രിപ്പ് പോകുന്നതും കറങ്ങാൻ പോകുന്നതും ഒക്കെ സാറിന് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, എനിക്ക് ഫുൾ ഫാമിലി ആയിട്ട് ടൂർ പോകുന്നതും അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ അച്ഛനമ്മ നമ്മുടെ വ്ളോഗിംഗ് ചാനലിൽ കുറവാണ്, വരുന്നുണ്ട്, കുറേ വീഡിയോസ് വരുന്നുണ്ട്. അവർക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ ഷോപ്പുമായി ബന്ധപ്പെട്ട് തിരക്കും കാര്യങ്ങളാണ്. പിന്നെ അമ്മനെ കൊണ്ട് പോയ ഒരു വീഡിയോ ഉണ്ട്, കുറേ പേര് ചോദിച്ചു അമ്മനെ കാണിച്ചു തരുമോ എന്നൊക്കെ ഉള്ളത്. ഒരു ഫോർട്ട് കൊച്ചി ബീച്ചിൽ നമ്മൾ പോയൊരു വീഡിയോ ഉണ്ട്, കൊറോണക്ക് രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ അതിലുണ്ട്. കാരണം ഒരുപാട് പേര് ചോദിച്ചു അമ്മനെ കാണിച്ചു തരുമോ എന്നൊക്കെ ഉള്ളത്. ആ ഇനി മൂന്നാമത്തെ ചോദ്യം വായിക്കട്ടെ. ഈ പുള്ളിക്കാരൻ തന്നെ എഴുതിയാണ്, ഈ ലോകത്ത് മണി ഈസ് എവരിതിങ് ഈ കൺസെപ്റ്റിനോട് യോജിക്കുന്നുണ്ടോ എന്ന്. കൺസെപ്റ്റ് നല്ല കൺസെപ്റ്റാണ്, യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ഒരു കൺസെപ്റ്റിനോട് യോജിക്കുന്നില്ല. കാരണം മണി ഈസ് എവരിതിങ് ഈ ഒരുപാട് പൈസ ഉണ്ട്, സന്തോഷിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഈ പൈസയും കൊണ്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ കൺസെപ്റ്റ് ശരിയല്ലല്ലോ അല്ലേ? അതായത് ഒരുപാട് ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ മാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ലക്ഷങ്ങളാണ്. നമ്മൾ ഒട്ടും ഹാപ്പി അല്ല, ഈ പൈസ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് കിട്ടുന്നത്. ഈ പൈസ നമുക്ക് ചിലവാക്കാൻ പറ്റുന്നില്ല, ചിലവാക്കുമ്പോഴല്ലേ അതിന് മൂല്യമുള്ളൂ, അല്ലെങ്കിൽ അത് പേപ്പർ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ വേറൊരു രണ്ട് സിമ്പിൾ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ഒരു കേസിലാണെങ്കിൽ ഒരു ജോലി, ആ ജോലിക്ക് മാസം ഒരു 400,000 300,000 രൂപ ശമ്പളം ഉണ്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ടെൻഷൻ ഭയങ്കര കൂടുതലാണ്, നമ്മൾക്ക് സന്തോഷമില്ല. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ജോലി, ആ ജോലിക്ക് ഒരു 30,000 രൂപ 35,000 രൂപയാണ് ശമ്പളം. പക്ഷേ നമ്മൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് പോകാൻ പറ്റുന്നതുകൊണ്ട് സമയവും കിട്ടുന്നുണ്ട്. ഈ രണ്ട് ഓപ്ഷനിൽ ഏത് ജോലി തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ ഓപ്ഷനെ തിരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷേ അവിടെയും ഒരു കണ്ടീഷനുണ്ട്, ഈ 30,000 രൂപ എന്നുള്ളത് താഴേലേക്ക് പോവുകയാണെങ്കിലോ മാസം 5,000 രൂപ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. കാരണം നമ്മളുടെ മറ്റുള്ള സർക്കിൾ ഓടത്തില്ല, ഈ പൈസയും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെയും അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ, പൈസ വേണം. സാർ പാരന്റ്സിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന്, എല്ലാ പാഠങ്ങളും അവർ തന്നെയാണ് പഠിപ്പിച്ചത്. അതിനകത്ത് വലിയ പാഠം ചെറിയ പാഠം എന്നില്ല, നമ്മളുടെ ജീവിതത്തിൽ ആദ്യത്തെ അറിവ് തരുന്ന അവരാണ് അല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾക്ക് സാറും ടീച്ചറും ആരാണെങ്കിലും എവിടെ നിന്നാലും അറിവ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് എൻ്റെ ഉത്തരം, ഏറ്റവും വലിയ പാഠം ഇല്ല, എല്ലാ പാഠങ്ങളും അവിടെ നിന്നാണ് കിട്ടിയത്. അഞ്ചാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ്. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിലവിൽ എനിക്കിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാ സംസ്ഥാനവും എല്ലാ പ്ലേസും ഇഷ്ടമാണ്. ഓരോ സ്റ്റേറ്റ് ഞാൻ പഠിക്കുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം രാജസ്ഥാനാണ്. കാരണം ഞാൻ രാജസ്ഥാനാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ നോക്കിയത്. നാളെ മുതൽ പഞ്ചാബാവും, അതാണ് എൻ്റെ വ്യത്യാസം. കാരണം പഞ്ചാബാണ് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മീൻസ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ, മഹേഷ് എം നായർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടിട്ടുള്ളത്. ആണ്, സാറിന്റെ പാസ്റ്റിനെ പറ്റി പറയുമോ? ജോലി ലഭിച്ചില്ലെങ്കിൽ ജീവിതം എങ്ങനെയാവുമായിരുന്നു? ഇനി എന്താണ് അടുത്ത പ്ലാനിങ്, മറ്റ് സ്വപ്നങ്ങൾ എന്നിവ പങ്കുവയ്ക്കാമോ? സാറിന്റെ പാസ്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാറിന്റെ പാസ്റ്റ് അറിയാൻ താല്പര്യമുള്ളവർ ഹൃദയം സിനിമ പോയി കണ്ടാൽ മതി. അത് കറക്റ്റ്. സാറിന്റെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെ ലൈഫാണ് ആ സിനിമ. പോയി ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചിരിക്കുന്ന അത്യാവശ്യം ഫ്രീക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യന്റെ ലൈഫ് തന്നെയാണത്. അതെ, അപ്പൊ അത് തന്നെയാണ് ഏകദേശം. അത് തന്നെ, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയ അത് തന്നെ. എന്റെ കഥ കോപ്പി അടിച്ച പോലെയാണ് ആ ഒരു സിനിമയിലെ കൊറേ സീനുകൾ എനിക്ക് തോന്നിയത്. ഇനി എന്താണ് അടുത്ത പ്ലാനിങ്, മറ്റു സ്വപ്നങ്ങൾ എന്നിവ പങ്കുവെക്കാമോ? അടുത്ത പ്ലാനിങ് മീൻസ് അങ്ങനെ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നു. ഹാപ്പിനെസ് കിട്ടണം, പ്ലാനിങ് ഇല്ലാതെ അങ്ങോട്ട് പോകുന്നു. വലിയ കൂടിയ പ്ലാനിങ്ങൾ ഒന്നുമില്ല. പിന്നെ മറ്റു സ്വപ്നങ്ങൾ പങ്കുവെക്കുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ് അത്. ലൈഫിൽ സന്തോഷം കിട്ടണം, കുറേ യാത്രകൾ പോകണം,
നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ച കുറേ സ്ഥലങ്ങൾ നേരിട്ട് കാണിച്ച് മനസ്സിലാക്കി തന്നോന്നുണ്ട്. അതൊരു ഈ ഒരു ചാനലിലായിരിക്കില്ല, നമ്മുടെ വ്ളോഗിങ് ചാനൽ മുഖാന്തരമായിരിക്കും. അതെൻ്റെ ഒരു സ്വപ്നമാണ്, കുറച്ച് വലിയ സ്വപ്നമാണത്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എല്ലാ സ്ഥലങ്ങളിലും പോയി ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കി വീഡിയോ പോലെ ചിത്രീകരിച്ചൊക്കെ തന്നോന്നുണ്ട്. അതൊക്കെ ആഗ്രഹങ്ങളാണ്, അതൊക്കെ നടത്താൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ മഹേഷ് ബൈ, അടുത്ത ചോദ്യം. പാർവി ആലിംഗൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളാണ് വെച്ചിട്ടുള്ളത്. ബോറടിപ്പിക്കാത്ത എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ് ആൻഡ് ബോറടിപ്പിക്കാത്ത പി എസ് സി ക്ലാസ്സസ്. എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ് കുറച്ച് നേരവും ക്ലാസ് ദീർഘനേരവും, ബട്ട് രണ്ടും നോട്ട് ബോർ. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ അല്ല, കോംപ്ലിമെൻ്റ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത ചോദ്യം. എനിക്ക് ഒരു ഫിലിം ഡയറക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അതിനു മുൻപ് ആയി ഒരു ഗവൺമെൻറ് ജോബ് വാങ്ങണമെന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ് ജോബിലെ സെക്യൂരിറ്റി, ലോങ് ലീവ് എടുക്കാനുള്ള ഓപ്ഷൻ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിട്ടാണ് ആത്മാർത്ഥമായിട്ടാണ് പഠിക്കണേ. എൻ്റെ ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? ഒരു ചേട്ടനോട് അനിയൻ അഡ്വൈസ് ചോദിക്കുന്നതായിട്ട് കാണണം തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം പറയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരാൾ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ റിപ്ലൈ നോക്കിയാൽ നിങ്ങൾ, ഞാനും ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ മുഹമ്മദ് ഷെഫീഖിൻ്റെ ഈ കമൻറ്റിന് താഴെ വേറൊരു രേഷ്മ കെ ആർ എന്ന് പറഞ്ഞിട്ടൊരാൾ റിപ്ലൈ ചെയ്തേക്കാണ്, ഞാനും ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, എനിക്കൊന്നേ പറയാനുള്ളൂ, അവനവൻ്റെ ലക്ഷ്യത്തിൻ്റെ പാത അവനവൻ തന്നെ തിരഞ്ഞെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, പക്ഷേ ഈ മുഹമ്മദ് ഷെഫീഖ് ചോദിച്ച ചോദ്യത്തിലോട് ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഒന്നാമത്തെ കാര്യം, ഗവൺമെന്റ് ജോബിൽ സെക്യൂരിറ്റി കണ്ടിട്ടാണ് പഠിക്കുന്നത്, അത് നല്ല കാര്യം. ഞാൻ അത് തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും അത് തന്നെയാണ് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന കാര്യം. പെട്ടെന്നൊന്നും നഷ്ടപ്പെട്ടു പോകില്ല, പെട്ടെന്നല്ല അങ്ങനെ നഷ്ടപ്പെട്ടു പോകില്ല അല്ലേ, അത് നിങ്ങൾക്കറിയാം. പക്ഷെ രണ്ടാമത് പറഞ്ഞതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ലോങ് ലീവ് എടുക്കാനുള്ള ഓപ്ഷൻ, ലോങ് ലീവ് എടുക്കാൻ ഉള്ള ഓപ്ഷൻ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. കാരണം ഈ മുഹമ്മദ് ഷെഫീഖിൻ്റെ ആഗ്രഹം തന്നെ ഒരു ഫിലിം ഡയറക്ടർ ആവണം എന്നതാണ്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ, ഇപ്പോൾ തന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൂടെ. ഭയങ്കര വലിയ മേഖലയല്ലേ ഗവൺമെൻറ് ജോലിനേക്കാളും, ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയ ഒരാളിനേക്കാളും വലിയൊരു മേഖലയല്ലേ അത് അല്ലേ? അതെ, എനിക്കും തോന്നുന്നത്, അതായത് ഇപ്പോൾ പി എസ് സി പഠിച്ച് ജോലി വാങ്ങി അതിനുശേഷം ലോങ് ലീവ് എടുത്തിട്ട് ഫിലിം ഡയറക്ടർ, അപ്പൊ നമുക്ക് ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ഫീൽഡാണ് ഫിലിം ഫീൽഡ്. അപ്പൊ നമുക്ക് ഒരു ഡയറക്ടർ ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും വന്ന് ചേരണം അല്ലേ? അല്ല, പിന്നെ വേറെ കാര്യമുണ്ട്, ഇന്നത്തെ പി എസ് സി പരീക്ഷ, പണ്ടത്തെ പി എസ് സി പരീക്ഷ അല്ല. ഇനി ഞങ്ങൾ കിട്ടാൻ പോണ പി എസ് സി പരീക്ഷ ചുമ്മാ വെറുതെ ഒന്നും പഠിച്ചാൽ കിട്ടത്തില്ല. ആ രീതിയിൽ പഠിച്ചാലേ കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം അങ്ങനെ കിട്ടുകയും ചെയ്യും ഒരുപാട് പേർക്ക്, ഈ മുഹമ്മദ് ഷഫീഖിന് കിട്ടും. അപ്പൊ അത്രയും നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് പി എസ് സി പഠിച്ച് കിട്ടി, പിന്നീട് ലീവ് എടുത്ത് വേറൊരു കരിയറിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അതും നിസ്സാരക്കാര്യമല്ല. അതായത് ഇപ്പോൾ തുടക്കം ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾക്കെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ ആണെങ്കിൽ അതിനു മുമ്പേ എ ഡി ആയിട്ട് പല ഡയറക്ടേഴ്സിൻ്റെയും കൂടെ നിൽക്കേണ്ടി വരും, കാര്യങ്ങളൊക്കെ പഠിക്കാൻ. എന്താണ് സിനിമ, അതിൻ്റെ ടെക്നീഷ്യൻസ് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ഒരു ഡയറക്ടർ ആവാൻ. അപ്പോൾ അതിലും അതാണ് ലക്ഷ്യം, അത് സ്വപ്നമാണ്. അത് അത്രയും ഉറച്ചൊരു തീരുമാനമാണെങ്കിൽ അതിലേക്ക് തന്നെ ആദ്യം തന്നെ തിരിയണമായിരിക്കും നല്ലത്. നമ്മുടെ എറണാകുളത്ത് തന്നെ നല്ല ഫിലിം സ്കൂളുകളുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പിന്നെ അത് പ്രൊമോഷൻ ആണെന്ന് പറയും. സിബി മലയിലിൻ്റെ മറ്റു പല ആൾക്കാരിലേക്ക് ഉണ്ട്, ഞാൻ അവിടെ ചേരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അത് നോക്കുക. പക്ഷേ ഗവൺമെന്റ് ജോലിയൊക്കെ കമന്റ് വിട്ടിരിക്കുന്നത് എറണാകുളം ജില്ലക്കാരനാണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ എവിടെയാണോന്ന് വെച്ചാൽ അത് അന്വേഷിച്ചിട്ട്, ഇപ്പൊ ഈ ഫീൽഡ് ഇഷ്ടമുള്ള ആളാവുമ്പോൾ അതിനെ പറ്റി അന്വേഷിക്കാമല്ലോ, അതായിരിക്കും നല്ലത് അല്ലേ? പി എസ് സി ജോലി സിമ്പിൾ അല്ല, കഷ്ടപ്പെട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഉയർച്ച പറ്റും. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനെ പറ്റുന്നവരുണ്ടാവും. പക്ഷെ ഡയറക്ഷൻ എന്ന് പറയുമ്പോ ഒരു ഫിലിമിന്റെ ഒരു ഹെഡാണ് ഡയറക്ടർ. ചെറിയ റോളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. സർക്കാർ ജോലി ഇരുന്നുകൊണ്ട് പോലീസായിട്ടും മറ്റു പല കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സീരിയൽ എടുക്കാൻ പറ്റും, ഒരു സീരിയൽ നടനുണ്ട്, ഗവൺമെന്റ് സർവീസിലാണ് ആൾ, പക്ഷെ ലീവ് എടുത്തിട്ട് ഒരു ലീഡിങ് ക്യാരക്ടർ ചെയ്യുന്നൊരു നടനുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുക. അപ്പോൾ രേഷ്മ കൊടുത്തിരിക്കുന്ന ആ ഉത്തരവും കറക്റ്റ് തന്നെയാണ്, അവനവന്റെ ലക്ഷ്യത്തിന്റെ പാത അവനവൻ തന്നെ തിരഞ്ഞെടുക്കുക. അതായത് ആരിൽ നിന്ന് വേണമെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇവള് പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കാം ആരിൽ നിന്നും. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് സ്വയമായിരിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. അടുത്തത് ഒരു വെറൈറ്റി ചോദ്യം. അടുത്തത് ലക്ഷ്മി ദാനിഷാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് രണ്ടുപേർക്കും എന്താ അഭിപ്രായം, അതാണ് എൻ്റെ ചോദ്യം.
ഈ ലക്ഷ്മി ഡാനിഷ് എന്നുള്ളത് നമ്മുടെ ചേച്ചിയാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ പോരാ, എന്താ പറയാ, ഭയങ്കര ഒരു അടിപൊളി ഒരു വെറൈറ്റി സാധനമാണ്. അപ്പൊ ചേച്ചിനെ പറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. പാവമാണ്. അപ്പോ ലക്ഷ്മി ഡാനിഷ് ബൈ, ഹായ് 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 ഹായ്. അടുത്ത ചോദ്യം ഗോപിക ഗിരീഷിന്റെ കമന്റ് ആണ്. സാർ കുറച്ചു കഴിഞ്ഞാൽ ജോലിയിൽ ശ്രദ്ധിച്ചു പോയാൽ പി എസ് സി ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. സാറിനോടാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പി എസ് സി ചാനലിൽ എന്ത് സംഭവിക്കും എന്നുള്ള കൺഫ്യൂഷൻ. അപ്പം അതിന് മുമ്പേ പഠിച്ച് ജോലിക്ക് കയറാൻ നോക്ക് ഗോപിക, പിന്നെ ടെൻഷൻ അടിക്കണ്ട. ഭാവിയിൽ എന്ത് നടക്കും, അല്ലെങ്കിൽ ഭാവിയിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ, ഭാവിയിൽ ഇന്ന് സംഭവിക്കുമോ, ലോകാവസാനം സംഭവിക്കുമെന്ന് പറഞ്ഞൊക്കെ ആലോചിച്ചിരുന്നാൽ നമുക്ക് വിഷമം ഉണ്ടാവുള്ളൂ. ഈ നിമിഷത്തിലാണ് ജീവിക്കേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ചാൾ കഴിയുമ്പോൾ ഈ യൂട്യൂബ് അവസാനിപ്പിക്കേണ്ടി വരും. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്, കുറച്ചാൾ കഴിയുമ്പോൾ ഇത് എക്കാലം ഉണ്ടാവില്ലല്ലോ, എൻ്റെ ജോലിയിലോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ ഇത് വേണ്ട നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും നല്ലൊരു വ്യക്തികൾ ഒരുപാട് പേര് വരും, പുതിയ പുതിയ മാർഗങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഗോപിക എന്ത് ചെയ്യുക, ആള് വന്നേക്കാളും മുന്നേ ജോലിക്ക് കയറിയിരിക്കണം. അടുത്ത ചോദ്യം, നിങ്ങൾ രണ്ടുപേരിലും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതൊരു സംശയമില്ല, ഞാൻ തന്നെ. കൂടുതലൊന്നും പറയാനില്ല, കൂടുതലൊന്നും പറയണ്ട. അല്ല, ചോദ്യം അത്രേ ഉള്ളൂ. അതെ, പി എസ് സി കിട്ടി ജോബിൽ കയറുന്നവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? നന്നായിട്ട് ജോലി ചെയ്യുക. അല്ല, സാറ് പറഞ്ഞു. അതെ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നേരത്തെ കുറേ കണ്ടീഷൻസ് പറഞ്ഞു, അങ്ങനെയുള്ള ആഗ്രഹം വേണം. അതായത് ജോലിക്ക് കയറിയിട്ട് ലീവ് എടുത്ത് വേറെ പരിപാടി ചെയ്യുക, അങ്ങനെയല്ല. ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇത് തന്നെ ചെയ്യുക, അങ്ങനെ അതേ പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. അല്ലാണ്ട് ഇതിൽ കയറി നിങ്ങളുടെ ജീവിതം സെക്യൂർ ആക്കിയതിന് ശേഷം നിങ്ങളുടെ പാഷന് പുറകെ ഇറങ്ങി പുറപ്പെടുക എന്ന് ഞാൻ പറയില്ല. സന്തോഷ് ജോർജ് കുളങ്ങര പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പട്ടിണിയിൽ ഉണ്ടാവേണ്ടതാണ് നിങ്ങളുടെ പാഷൻ, അല്ലാണ്ട് എല്ലാം നേടിയതിന് ശേഷം ഇറങ്ങിത്തിരിക്കേണ്ട ഒന്നല്ല പാഷൻ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ജോലി കയറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പണിയെടുക്കുക, ആൾക്കാരുടെ സേവനങ്ങളും ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങളൊക്കെ നന്നായിട്ട് നിറവേറ്റി കൊടുക്കുക. അപ്പോൾ ഭയങ്കരമായ സന്തോഷം കിട്ടും, ഒരുപാട് ആളുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ രണ്ടു ദിവസം മുമ്പ് പോലും കണ്ടു കാണും ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ എനിക്കറിയാം, പറയുന്നില്ല. ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തൊരു കാര്യം, മൂന്നര വർഷത്തോളം കണ്ടും സംതിങ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടും നടപടി ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ വേഗം വേഗം ചെയ്ത് കൊടുക്കുമ്പോൾ ആളുടെ പ്രാർത്ഥനയും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. അല്ലേ, അടുത്ത ചോദ്യം തുളസി ജയാണ്ടോ ചോദിച്ചത്, സാർ പി എസ് സി അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് ഫീൽഡ് തിരഞ്ഞെടുത്തേന്. ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്, എൻ്റെ ഉത്തരം ആദ്യം പറയാം, ഇല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ വരും. ഭയങ്കര വെയിലായി തുടങ്ങി. വേറെ ഏത് ഫീൽഡ് തിരഞ്ഞെടുത്താനേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ഫീൽഡ് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഹൃദയം എന്ന്? അത് തന്നെ. അല്ല, എനിക്കത് ഇപ്പോഴും എനിക്കത് ആഗ്രഹമുണ്ട്, ആ ഒരു ഫീൽഡിലേക്ക് തന്നെ. വെഡിങ് ഫോട്ടോഗ്രാഫി അല്ല, എക്സാമ്പിൾ നമ്മുടെ ഹരിമേനോനൊക്കെ ചെയ്യുന്ന പോലെ. ഹരിമേനോൻ ആരാണെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും കുറച്ച് പേർക്കെങ്കിലും. എനിക്ക് തേങ്ങയൊക്കെ വീഴുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ എന്നെ ഭയങ്കര അധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പം ഞാൻ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്നില്ല, ഇപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് അറിവില്ല. എൻ്റെ നാട്ടുകാരനാണ്, പക്ഷേ സെർച്ച് നോക്കിയാൽ മതി ഫേസ്ബുക്കിൽ ഹരിമേനോൻ ഫോട്ടോഗ്രാഫി ആരാണെന്ന്. ആ ഫീൽഡിലേക്ക് തന്നെ പോകും ആയിരുന്നു, ഉറപ്പിച്ചു, ഉറപ്പായിട്ടും. തുളസിയുടെ തന്നെ അടുത്ത ചോദ്യമുണ്ട്, തുളസി ചക്കര പി എസ് സി പഠിക്കാറുണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, സാർ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ സിസിനെ? മോട്ടിവേറ്റൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ താല്പര്യമില്ല. അല്ല, അതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ പി എസ് സി പഠിച്ചിരുന്ന സമയത്ത് ഞാനൊരു ഭ്രാന്തനെ പോലെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും താല്പര്യം. ഞാൻ ഈ ഫുൾ ടൈം മനസ്സിലാക്കി ഇത് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അത് പി എസ് സി പഠിച്ചിരുന്ന സമയത്ത് മാത്രമല്ല, ഞാൻ എൻ്റെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കാണാപ്പടം പറയുകയും വേണമല്ലോ. ഇപ്പൊ ഗാന്ധിജിനെ കുറിച്ച് എല്ലാ ചോദ്യങ്ങളെല്ലാം ജനിച്ചു തുടങ്ങി മരിച്ചവരെ ഓർത്തിരിക്കുകയും വേണം. അപ്പൊ ഇതൊക്കെ വീട്ടിൽ നിന്ന് മനസ്സിൽ പറയുമായിരുന്നു. കാരണം പിറ്റേ ദിവസം ഗാന്ധി ക്ലാസ് എടുക്കാനുണ്ട്, പല പല സ്ഥാപനത്തിന് പോയിട്ട് നമുക്ക് വരുമാന മാർഗവും വേണമായിരുന്നു. അപ്പൊ ചിലപ്പോ അതുകൊണ്ടിട്ടായിരിക്കും ചക്കരക്ക് അത്. പിന്നെ മാത്രമല്ല, അവൾ ഇപ്പൊ എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താന്ന് ആലോചിക്കുള്ളു. പിന്നെ ചക്കരക്ക് ഈ ഡെക്കറേഷൻ, ഇന്റീരിയർ അതൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്കും അതിനോട് താല്പര്യമുണ്ട്. ഓരോരുത്തർക്കും എന്താണോ ഇൻട്രസ്റ്റ് അത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ആ മേഖലയില് ഭയങ്കര ഫേമസ് ആകാൻ പറ്റും. ഓക്കെ, യൂട്യൂബ് ക്ലാസ് എടുക്കാനാണോ അതോ ഓഫ്ലൈൻ
ലൈവ് ക്ലാസ് എടുക്കാനാണോ കൂടുതൽ കംഫോർട്ട്? കംഫോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ക്ലാസ് എടുക്കാനാണ് കംഫോർട്ട്. കാരണം നമ്മൾക്ക് തൊണ്ടക്കൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കാര്യം മറന്നു പോയാൽ നമുക്ക് ക്യാമറ സ്റ്റോപ്പ് ചെയ്യാം, അത് പഠിക്കാം, ക്ലാസ് എടുക്കാം. കംഫോർട്ട് കൂടുതൽ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഓഫ്ലൈൻ ക്ലാസ് എടുക്കാനാണ്. അതൊരു പ്രത്യേക വൈബായിരുന്നു. കാരണം നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ കയറി ചെന്ന് കുറേ ആൾക്കാരുണ്ടാവും, എല്ലാവരും നമ്മളെ തന്നെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിനകത്ത് കുറച്ച് കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് രസകരമായിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു ആ ഒരു സംഭവം. ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അത് തന്നെയാണ് യൂട്യൂബിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ക്ലാസ്സിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാമറക്കുള്ളിൽ ഞാൻ മറ്റുള്ള ആളുകളെ കണ്ട് അവരോട് ചോദ്യം ചോദിക്കുന്ന പോലെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഴപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബ് ക്ലാസ്സുകൾ ഞാൻ ആ രീതിയിൽ കൊണ്ടുപോകുന്നത്. അടുത്തൊരു ചോദ്യമുണ്ട്, അൾട്ടിമേറ്റ് ഡ്രീം ഓർ അംബീഷൻ രണ്ടുപേരുടെയും. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ജോലിയായിരുന്നു ഒരു വലിയൊരു ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി നടന്നിരുന്നത്. പിന്നീടാണ് ആഗ്രഹം വന്നതൊക്കെ, അത് നേടിയെടുത്തു. ഇപ്പോൾ അങ്ങനെ ഇനി വലിയൊരു സ്വപ്നമില്ല. ഇനിയൊരു വലിയ സ്വപ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഫുൾ എനിക്ക് ചുറ്റി കാണണം. അത് ചുറ്റി കാണുന്ന ഞാൻ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരെ കൂടി കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. ഒരു ട്രാവൽ വ്ളോഗൊക്കെ പോലെ അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്. നിൻ്റെ? എനിക്കൊരു ജോബ്, അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഡ്രീം എന്ന് പറയുന്നത്. പിന്നെ വിശ്വേട്ടൻ ഇന്ത്യ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് കൂടെ പോകണമെന്നുണ്ട്. അത് ഡ്രീമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പോലെ തന്നെ, പക്ഷേ ഭയങ്കര ഇൻഫോർമേഷൻ ഉള്ള തരത്തിൽ. ഇപ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ച് കാണുമ്പോൾ ആ സ്ഥലം എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ച് കൊടുത്ത്, നമ്മൾ ജയ്പൂർ രാജസ്ഥാനിൽ പോകുമ്പോൾ ഒരു കൊട്ടാരം കാണുമ്പോൾ ഇതാണ് ആ കൊട്ടാരം, ഇവിടെ ഇന്നതൊക്കെ നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് ഈ കൊട്ടാരം പണിത് ഇന്ന വർഷമാണ്, ഇത് കണ്ടോ അതിന് നീല കളറാണ്, അതിൻ്റെ കാരണം ഇന്നതാണ്, അവിടെ പിങ്ക് കളർ വരാൻ കാരണം, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതെൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്. പക്ഷെ അത് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുമത്, അല്ലേ? കാരണം നമ്മളുടെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. സമയവും സന്ദർഭവും സന്ദർഭമാണ് ഇനി വേണ്ടത്. അത് നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ തുളസി, വെയിലൊരെണ്ണം വരുന്നുണ്ട്. അടുത്ത ചോദ്യം, അടുത്തത് അഞ്ജലി അഞ്ജു ക്വസ്റ്റ്യൻ. സാർ നല്ല അടിച്ചുപൊളി ടൈപ്പാണ്, ബട്ട് ഡെഡിക്കേറ്റഡ് ഓൾസോ. പഠിക്കാൻ മടി പിടിച്ചിരിക്കുമ്പോൾ, ഫുൾ കൺഫ്യൂസ്ഡ് ആയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ, ഹൗ ക്യാൻ ബി ഓവർകം ദിസ് സിറ്റുവേഷൻ? അത് എന്താ പറയുക, ജോലി വേണമെന്ന് ആവശ്യമുള്ള ഒരാൾ പഠിക്കാനുള്ള ടൈമും സിറ്റുവേഷനും ഉണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അല്ലേ, എന്താണ് സംഭവം? പഠിക്കാൻ മടി പിടിച്ചിരിക്കുമ്പോൾ, കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെയാണ് അത്തരം സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യേണ്ടതെന്ന് അത് നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലേ? ഇപ്പം എനിക്ക് ടൈം ഉണ്ട് പഠിക്കാൻ, എനിക്കതിനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കണം എൻ്റെ ആവശ്യമാണെങ്കിൽ. അല്ലാതെ ആ സമയത്തും എനിക്ക് മടിയാണ്, അത് ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ഇരിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. മടി വരേണ്ട ആവശ്യമില്ലല്ലോ. അതെ, മടി വരരുത്. ചെറിയ കുട്ടിയല്ല, പിന്നെ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, മറ്റേ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടല്ല. അപ്പോൾ അതൊരു വ്യത്യാസമാണ് ഇവിടെ. പി എസ് സിയിലെ വലിയ വ്യത്യാസം അതാണ്. മറ്റുള്ള ഡിഗ്രി പ്ലസ് ടു ഒക്കെ തമ്മിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പഠിക്കുന്നു, നമ്മൾ ഇവിടെ ഒരു ജോലിക്കാണ് പഠിക്കുന്നത്, നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ വേറെ കേസുണ്ട്, പഠിക്കാൻ മടി പിടിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് വേണമെങ്കിൽ മോട്ടിവേഷൻ കിട്ടാനായിട്ട് കുറേ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണാം. സന്തോഷ് ജോർജ് കുളങ്ങരുടെ കാണാം, ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ കാണാം, നമ്മുടെ ചാനലിലും ധാരാളം അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ബെറ്റർ കാര്യം നമ്മളുടെ മോട്ടിവേഷൻ നമ്മളുടെ വീടിൻ്റെ അവസ്ഥയായിരിക്കണം, നമ്മളുടെ ദാരിദ്ര്യമായിരിക്കണം. ദാരിദ്ര്യം ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവട്ടോ, അപ്പോൾ അവർ ചിന്തിക്കേണ്ടത് എന്താണ്, വരാൻ പോകുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കണം, അല്ല? അങ്ങനെ വേണമല്ലോ. ഭാവിയിൽ നിങ്ങളുടെ അച്ഛനും അമ്മക്കും ഇപ്പം കിട്ടുന്ന ശമ്പളം കിട്ടണമെന്നുണ്ടാവില്ല. അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇപ്പോൾ ആരോഗ്യ ഇതാണെങ്കിൽ ഭാവിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ ആരോഗ്യം കുറഞ്ഞു വരും. അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാശി കിട്ടും. നേരത്തെ ഈ പറഞ്ഞ എൻ്റെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്ന മോട്ടിവേഷൻ വീഡിയോൻ്റെ ആ ഒരു മോട്ടിവേഷൻ ഇത്തിരി നേരത്തേക്ക് ഉണ്ടാവത്തുള്ളൂ, അല്ലേ? കണ്ടു കഴിയുമ്പോൾ അത് പോകും. അതെ, പക്ഷേ അതിപ്പോൾ എന്താണെങ്കിലും അതെയല്ല, നമുക്കിപ്പോൾ എത്ര ഫീലായ സിനിമ, ഒരു സിനിമ നമ്മൾ കണ്ട എത്ര ഫീലുള്ള സിനിമയാണെങ്കിലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയും നമുക്ക്. സിനിമയോട് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു, പക്ഷേ അത് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഒന്ന് ഫുഡ് കഴിച്ചപ്പോൾ അത് മാറി. അത്ര ഉള്ളൂ. ദൃശ്യം സിനിമ കണ്ടിട്ട് വെള്ളോടി നിർത്തിയേക്കാൻ എത്ര പേരുണ്ട്? വളരെ വളരെ കുറവായിരിക്കുള്ളൂ. ദൃശ്യോ? ആ അല്ല, സോറി, ദൃശ്യമല്ല, മാറിപ്പോയി. മോഹൻലാലിന്റെ സിനിമ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് മാറി. സ്പിരിറ്റ് സിനിമ കണ്ടിട്ട് ഇല്ലേ, അതിൻ്റെ അത് അങ്ങനെ തോന്നും ആ ആൾക്കാർക്ക്. പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ ആൾക്കാർ അടിച്ചു പഠിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളുടെ മോട്ടിവേഷൻ, മോട്ടിവേഷൻസ് നല്ലതാണ് നമുക്ക് കേൾക്കാം, പക്ഷേ നമ്മൾ തന്നെ നമ്മൾ ഫസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം.
അതെ, നിങ്ങളുടെ ജീവിതത്തിൽ പി എസ് സി പഠിക്കാനുള്ള മോട്ടിവേഷൻ സ്വന്തം വീടിൻ്റെ അവസ്ഥയും ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളും ആയിരിക്കണം. അപ്പോൾ വാശിക്ക് പഠിക്കാൻ കിട്ടും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്ന പോലെ പെട്ടെന്ന് പോകത്തില്ല, അത് 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനും അങ്ങനെ ചിന്തിച്ച ഒരാളാണ് കേട്ടോ, എൻ്റെ വീട്ടിൽ ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭാവിയിൽ ഇത് വരുമല്ലോ എപ്പോഴെങ്കിലും, അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നു. അതെനിക്ക് ഒരുപാട് പ്രചോദനമായിരുന്നു ഈ മോട്ടിവേഷണൽ വീഡിയോനേക്കാളും ഏറെക്കുറെ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്, ഉമ ആർ ആണ് അയച്ചിട്ടുള്ളത്. സാറിനെതിരെ ആരോ ഫേക്ക് ഐഡിയിൽ നിന്ന് മെസ്സേജ് അയച്ചില്ലേ, ആ കേസ് എന്തായി, ആളെ കിട്ടിയോ? മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി കി ജയ്, സാറിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് യൂസ്ഫുള്ളാണ് സാറിനും ഫാമിലിക്കും. അയ്യോ എൻ്റെ ഫോൺ പോയി. സാറിനും ഫാമിലിക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ അത് സന്തോഷം, അവസാനം പറഞ്ഞേനി. പിന്നെ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് മെസ്സേജും ചോദിച്ചിട്ടുണ്ട്, ഈ ടെലിഗ്രാമിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾക്കെതിരെ ഫേക്ക് ഐ ഡിയിൽ കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അതെന്തായെന്ന്. അത് പിറ്റേ ദിവസം തന്നെ പോയി കേസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഞാൻ വിളിച്ചന്വേഷിക്കുന്നുണ്ട്, ഈ കാണുന്ന സൈബർ സെല്ലിലെ ആൾക്കാരുടെയൊക്കെ നേരിട്ട് പോയി കാണുന്നുണ്ട്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവർ നേരിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഈ ടെലിഗ്രാമിൽ ഇങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ സൈബർ സെല്ലും അല്ലെങ്കിൽ മറ്റുള്ള വിങ്ങുകളൊക്കെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യണം, അതായത് വല്ല ചാനൽ പബ്ലിസിറ്റിയൊക്കെ വന്ന വലിയ വിഷയങ്ങളൊക്കെ ആയിരിക്കണം. അല്ലാത്ത വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് അവരും പറയുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന്. ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ പല ആൾക്കാരും ടെലിഗ്രാം യൂസ് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കാണും, അതായത് പഠിക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണോ യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ, സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കാനാണ് ടെലിഗ്രാം. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ ഇന്ത്യൻ ആർമിക്കെതിരെ പോലും കുറേ പ്രവർത്തനങ്ങൾ ടെലിഗ്രാം മുഖേനയൊക്കെ നടക്കുന്നുണ്ട്, ഒന്ന് രണ്ട് പേര് പറഞ്ഞാണ്. അതും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നു ഒരാൾ പറഞ്ഞാണ്, എനിക്കത് ശരിയാണെന്ന് അറിയില്ല, ടെലിഗ്രാം റഷ്യൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്, അമേരിക്കൻ ഇതല്ല, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇന്ത്യയുമായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടില്ല, പക്ഷേ യൂട്യൂബ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ അമേരിക്കനാണ്. അമേരിക്കൻ ആയതുകൊണ്ട് മാത്രമല്ല ഇന്ത്യയുമായി കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നാലിലും എന്തെങ്കിലുമൊക്കെ ടങ്ങിയറായിട്ടുള്ള പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ സൈബർ സെല്ല് മുഖേന പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈ ടെലിഗ്രാമിൽ എനിക്കെതിരെ അത് ചെയ്ത ആൾക്കറിയാം, ഉറപ്പായിട്ടും അറിയാം. ചിലപ്പോൾ ആ പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഞാനിപ്പോൾ വേറൊരു പരിപാടിക്ക് നിൽക്കാറില്ല, എൻ്റെ കാര്യങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിൽ എനിക്കിപ്പോൾ പ്രശ്നങ്ങളുമില്ല, അന്നാ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല അല്ലേ. പ്രശ്നങ്ങൾ ഇനിയും വരുമോ ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതിൽ മെസ്സേജ് ഒന്നും വന്നിട്ടില്ലെന്നാണ് എനിക്കറിയാം. പിന്നെ വന്നിട്ടില്ല മെസ്സേജുകൾ, അതിൽ ബ്ലോക്ക്ഡ് ആണ് എന്റെ ഫോണിൽ നിന്ന് അതിൽ കേറാൻ പറ്റുന്നില്ല. അപ്പൊ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അടുത്തതായിട്ട്, അതുപോലെ തന്നെ ആളെയും കിട്ടിയിട്ടില്ല. ഇനി വരുമ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ആളെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും, അതിന് കുറേ കാര്യങ്ങളുണ്ട്, അതിപ്പോൾ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റില്ലല്ലോ, കാരണം അത് പറഞ്ഞാൽ പിന്നെ അത് പോയില്ലേ. അയ്യോ ഇവിടെ വെള്ളക്ക വീഴൽ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അടുത്തത് തലയിലായിരിക്കും വീഴാൻ പോകുന്നത്. അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യമാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്യൂ ആൻഡ് എ കഴിഞ്ഞു, ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. കുറേ പേര് സന്തോഷം, കുറേ പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾക്ക് നല്ലത് വരാനൊക്കെ പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാർ വരെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ്. പിന്നെ എന്താ പറയുക, ക്ലാസ്സുകളും അല്ലാതെയുള്ള നല്ല നല്ല വീഡിയോസും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ തരത്തിൽ ഉള്ള വീഡിയോസും എല്ലാം ചെയ്യാം. നമ്മളെല്ലാ സൈസ് വീഡിയോസും ചെയ്യുന്നൊരു ചാനലാണ്, ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതല്ല. അല്ല, പി എസ് സി ആണ്, എന്നാൽ പി എസ് സി തന്നെ എല്ലാ മോഡൽ ഐറ്റംസും. അപ്പോൾ നമ്മൾക്കൊരു വ്ളോഗിങ് ചാനൽ കൂടി ഉണ്ട് കേട്ടോ, അതൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. നമുക്കൊരു വ്ളോഗിങ് ചാനൽ ഉണ്ട്, അല്ല വ്ളോഗിങ് ചാനൽ കാണുന്നവരും ഈ കൂട്ടത്തിൽ കമന്റ്സ് വിട്ടിട്ടുണ്ട്, കാരണം നമ്മുടെ പി എസ് സി ചാനലിൽ അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അധികം ഒന്നും. എനിക്ക് തോന്നുന്നു പണ്ട് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഒന്നും പറയുന്നില്ല അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ അതിലേക്ക് വരാനായിട്ടോ. ആക്ച്വലി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പി എസ് സി ചാനൽ കാണുന്ന സ്റ്റുഡൻസ് പി എസ് സി ചാനൽ മാത്രം കണ്ടാൽ മതി, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാവില്ല ഇതുപോലത്തെ ഫോൺ യൂസ് ചെയ്യുന്നവർ. അപ്പോൾ അവരോടൊക്കെ പറയാം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് വ്ളോഗ് എന്ന പേരിലൊരു ചാനൽ കൂടി ഉണ്ട്, അപ്പോൾ അതിൽ നമ്മൾ ഇടുന്നത് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആയ കാര്യങ്ങളാണ്. അല്ല അതൊരു നല്ല ഐഡിയ അല്ലേ, കാരണം നിങ്ങൾ കാണണ്ട, വീട്ടിലുള്ളവരോട് നിങ്ങൾ പറയാം. യെസ്, ഓഫ് കോഴ്സ്, അച്ഛനമ്മ ചേട്ടനോ ചേച്ചി ആരെങ്കിലും. അപ്പോൾ അവരോട് പറയാം, നമ്മൾ പോയ ചെറിയ ചെറിയ യാത്രകൾ, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ,
പിന്നെ കുറച്ച് ഒന്ന് രണ്ട് കുക്കിംഗ് വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാടായിട്ടില്ല ഇപ്പോഴും, അത്രേ ഉള്ളൂ. പിന്നെ പാറുക്കുട്ടിയുടെ വീഡിയോസുകളൊക്കെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പി എസ് സി പഠിക്കുന്നവർ കാണണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പൊ നമ്മള് ഒരു ബ്ലോഗിംഗ്, നമ്മുടെ ബ്ലോഗിംഗ് ചാനൽ അല്ലേ എന്ന് ഓർത്ത് നിങ്ങളെ കണ്ടാലും ചിലപ്പോ അതിന് നിങ്ങൾ അടുത്തൊരു വീഡിയോയിലിട്ട് പോകും, വേറെ ചാനലില് നമ്മുടെ ചാനൽ തന്നെ ടൈം പോകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാനൽ അറിയാവുന്നത് കൊണ്ട് നിങ്ങളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തേക്ക്, ഇങ്ങനൊരു ചാനൽ ഉണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. PSC പഠിക്കുന്ന സ്റ്റുഡൻറ് PSC ചാനൽ തന്നെ കാണാം. അതെ, പിന്നെ നമ്മുടെ PSC ചാനലിൽ ഞാൻ ഇന്നേ വരെ ഈ ചാനൽ PSC ചാനലിൽ പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പ്ലീസ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചാനലാണ്. ഈ ഒരു വീഡിയോ അല്ല, ക്യു ആൻഡ് എ അല്ല, ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ മറ്റേത് അങ്ങനെയല്ലല്ലോ, നമ്മൾക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ ബ്ലോഗിംഗ് ചാനലിൽ ഒരുപാട് പരസ്യങ്ങളൊക്കെ വരും, സ്വാഭാവികമായിട്ടും ആ പരസ്യമൊക്കെ കണ്ട് അതിൻ്റെ പുറകെ പോകും. ഇവിടെയൊക്കെ അത്രയും വരത്തില്ല, പരസ്യങ്ങൾ പിന്നെ കുറവാണ് എഡ്യൂക്കേഷൻ ചാനലിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ സംസാരിക്കാനുള്ളത്, നമ്മുടെ ബ്ലോഗിംഗ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബ്ലോഗ് എന്നാണ് അതിൻ്റെയും പേര്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ, ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. കാണുന്നതുവരെ കാണുന്നതുവരെ ടാറ്റ.